ഒരു വീഴ്ച വീണു, എല്ലാവരും അറിഞ്ഞു. നടുവും പോയി കയ്യും പോയി എല്ലാം പോയി. ഇത് കണ്ട കാണാവോ, ചതഞ്ഞൊരു വരുവായി. കുറച്ച് പച്ചക്കറി കണ്ടിട്ടുണ്ടല്ലോ ഞാൻ മേളിൽ. അപ്പം കഴിഞ്ഞ ദിവസം കയറിപ്പോയതാ, പയറേ പയറുണ്ടോ വെണ്ടേ വെണ്ടയ്ക്കാ ഉണ്ടോ നോക്കാൻ വേണ്ടി പോയതാ. കയറി തിരിച്ച് വന്നപ്പോൾ സ്റ്റെപ്പുണ്ടല്ലോ, ആ സ്റ്റെപ്പിൽ നിന്ന് സ്റ്റെപ്പ് തന്നെ കിടക്കുമായിരുന്നു. ടക്ക 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 ടക്കട്ടേ എന്ന് പറഞ്ഞു ഒറ്റ വീഴ്ച വീണു. വീഴൽ പതിവ് തന്നെയാ, ഇടയ്ക്കൊക്കെ ഇങ്ങനെ വീഴാറുണ്ട് കേട്ടോ. വീണ് കഴിയുമ്പോഴത്തേനും കുറച്ച് എന്തെങ്കിലും ബാമോ ഒക്കെ പുരട്ടിയിടാൻ കഴിഞ്ഞേക്കും. പക്ഷേ ഇത് നല്ല വീഴ്ചയായിപ്പോയി. വീണ ദിവസം കുഴപ്പമില്ലായിരുന്നു, പിറ്റേ ദിവസം കൈയൊന്നും മുക്കാൻ വയ്യ, നല്ല നടുവിന് വേദന, അങ്ങനത്തെ പ്രശ്നമൊക്കെ ആയിരുന്നു. അപ്പോൾ ഒരു കാര്യം പറയാണ്ട് അമ്മച്ചിമാരോടും അമ്മമാരോടും ഉമ്മമാരോടും ഒക്കെ പറയാണ്ട് ഈ മഴ സമയത്ത് സ്ലിപ്പർ ഇട്ടുകൊണ്ട് പുറത്തിറങ്ങുന്നത് സൂക്ഷിക്കണം, തെന്നിപ്പോകും. ഞാനാണെങ്കിൽ ഷൂവാണ് ഉപയോഗിക്കുന്നവരെ കേട്ടോ. കുറച്ച് നാൾ കൊണ്ട് നേരത്തെ മുംബൈയിലായിരുന്നപ്പോൾ ഇതുപോലെ തന്നെ തെന്നി വീണ് നടുവെല്ലാവരും വരുവായി. ബാത്റൂമിൽ കഴുകാൻ വേണ്ടി ലോഷൻ ഒഴിച്ച് വെച്ചു, എന്നിട്ട് തിരിച്ചു പോയി കിച്ചണിൽ പോയി പണിയെല്ലാം കഴിഞ്ഞു. കഴിഞ്ഞ നിമിഷം തിരിച്ചു വന്ന് ലോഷൻ ഒഴിച്ച് കാര്യം മറന്നുപോയി. നേരെ കിടക്കുന്ന ബാത്റൂമിലോട്ടങ്ങ് പോയി, നല്ലതായിട്ട് വീണ് നടുവിന് നീർക്കെട്ടൊക്കെ ആയിരുന്നു. 8 ദിവസം തിരുമിച്ചു, അതൊക്കെ കുറഞ്ഞു. പിന്നെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ വീഴുമായിരുന്നു. പിന്നെ ഞാൻ പിന്നീട് ഷൂ ഉപയോഗിച്ചു. ഷൂ ഉപയോഗിച്ചപ്പം നല്ലൊരു നമുക്കൊരു ഗ്രിപ്പ് കിട്ടും ഇടാനായിട്ട്. പക്ഷേ സ്ലിപ്പറൊക്കെ ആകുമ്പോൾ നമുക്ക് തറയിൽ കൂടെ ഒക്കെ പെട്ടെന്ന് തെന്നിപ്പോൾ. എനിക്കറിയത്തില്ല, എനിക്ക് അങ്ങനെ പതിവുണ്ട് കേട്ടോ തെന്നിൽ. ഇപ്പോൾ എല്ലാവർക്കും ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും ഞാൻ ഷൂ ഉപയോഗിച്ചപ്പോൾ കുഴപ്പമില്ലായിരുന്നു. കഴിഞ്ഞ ദിവസം ഷൂ ഇടാതെ ഞാൻ മേളിക്കേറി പോയതാണ്. സ്ലിപ്പർ ഇട്ടുകൊണ്ട് പോയപ്പോൾ തെന്നിപ്പോയി. നല്ലപോലെ നല്ലപോലെ കൈക്കെല്ലാം പറ്റി, ചതവും പറ്റി, നല്ല ബാക്ക് പെയിനും എല്ലാം ഉണ്ട്. അപ്പോൾ കുഴമ്പൊക്കെ തേച്ചിങ്ങനെ ഇരിക്കുകയാണ്. 2 ദിവസമായിട്ട് വലിയ പണിയൊന്നുമില്ല. വീണൻ്റെ അന്ന് വൈകിട്ട് നമുക്ക് പള്ളിയിൽ നിന്ന് കിട്ടിയ ബീഫ് ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ ആ ബീഫ് എടുത്ത് കറി വെച്ചു വെച്ചായിരുന്നു. പിന്നെ ഞായറാഴ്ച വൈകുന്നേരം ഉണക്കക്കപ്പ് വെള്ളത്തി ഇട്ടു. പിറ്റേ ദിവസം രാവിലെ പുള്ളിക്കാരനെല്ലാം അത് ഒടിച്ചൊക്കെ വെച്ചു, വിസിലടിച്ചു വേവിച്ചു, അങ്ങനെ ചെയ്തു. അതുകൊണ്ട് കുഴപ്പമില്ലായിരുന്നു. ആ ബീഫ് കറിയും ഞായറാഴ്ചത്തെ പരിപ്പൂറിയൊക്കെ ഇരിപ്പുണ്ട്, അതുകൂട്ടിയാണ് ചോറുണ്ടത്. ഞങ്ങളിട്ട് മാത്രമേ ഉള്ളൂ ഇവിടെ, അതുകൊണ്ട് കഴിച്ചു. അതുകൊണ്ട് ഇന്നത്തെ ദിവസം തിങ്കളാഴ്ച ദിവസം ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേ എന്നാലും നമ്മൾ ചെയ്യും അല്ലേ. ഇങ്ങനെ ഇരിക്കുന്ന എനിക്ക് ഇങ്ങനെ ഇങ്ങനെ ഇരിക്കുന്ന ഇഷ്ടമല്ല. മടി പിടിച്ചിരിക്കുന്നതിന് എത്ര വേദനയാണെങ്കിലും ഞാൻ കയറി അടുക്കള കയറി ചെയ്യുന്ന ഒരു പ്രകൃതക്കാരിയാണ് ഞാൻ. മടി കള്ളത്തരം എനിക്കറിയത്തില്ല. എന്നാലും നമുക്ക് ഇവിടെ കൈ ഇങ്ങനെ പൊക്കാൻ വയ്യല്ലോ, പൊക്കാൻ വയ്യാത്തത് കൊണ്ട് കുറച്ച് റെസ്റ്റ് എടുത്തേക്കാന്ന് വെച്ചിരിക്കുകയാണ്. എന്നാലും വൈകുന്നേരം ആകുമ്പോൾ ഇനിയിപ്പോൾ ചോറ് തീർന്നു, വൈകിട്ട് ചോറിടണം, ഒക്കെ ചെയ്യണം. അതൊക്കെ നമ്മൾ ചെയ്യും അല്ലേ. മടിയില്ലാത്ത പെണ്ണുങ്ങൾ അങ്ങനെയാണ്, മടിയുള്ളവരോടല്ല മടിയില്ലാത്തവരോടാണ് കേട്ടോ. ചിലവരൊരു വീഴ്ച വീട് കഴിഞ്ഞാൽ അന്നേരേ കയറി അവിടെ ഇരിക്കുമല്ലേ. ഞാനങ്ങനല്ല, ഞാൻ ചെയ്യും. ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല, ചെയ്യണം അല്ലേ. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക, വീഴാതെ നോക്കുക. പ്രത്യേകിച്ച് നമ്മുടെ അമ്മച്ചിമാരൊക്കെ എപ്പോഴും ഈ വീട്ടിലൊക്കെ ചെന്നാന്ന് കാണാം അല്ലേ. നമ്മുടെ ആങ്ങളമാരുടെ വീട്ടിലൊക്കെ ചെന്ന് അമ്മമാർ അടുക്കള കിടന്ന് ഇങ്ങനെ ജോലി ചെയ്യുന്ന കാണാം. അപ്പോൾ അവരോടൊക്കെ പ്രത്യേകം പറയണം, അമ്മയെപ്പോലെ തന്നെ കാണണം. അവരോടും പറയണം സ്ലിപ്പറൊക്കെ ഇട്ടുകൊണ്ട് നടക്കരുത്, നടക്കുവാണെങ്കിൽ ശ്രദ്ധിച്ച് നടക്കണം, വീഴരുത്. വീണ് കഴിഞ്ഞാൽ നമ്മുടെ നടുവൊക്കെ പോയി കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്. നടുവോ കയ്യോ ഏത് അവയവമാണെങ്കിലും പോയി കഴിഞ്ഞാൽ പോക്കാണ്. അപ്പോൾ അതൊക്കെ വളരെ ശ്രദ്ധിച്ച് കണ്ടും വേണം നടക്കാനായിട്ട്. അപ്പോൾ എന്തായാലും ഈ വീണ ഒരു കാര്യം നിങ്ങളെ അറിയിക്കണമെന്ന് വിചാരിച്ചു. വീഡിയോ ഒക്കെ ഞാനൊന്ന് ഇട്ടു, അത് നേരത്തെ ഒക്കെ എടുത്ത് എഡിറ്റ് ചെയ്ത് വെച്ചിരുന്ന വീഡിയോ ആണ്, അതുകൊണ്ട് അതൊക്കെ ഇട്ടു. പക്ഷേ ഞാനിങ്ങനെ ഒരാളുണ്ട് വീണെന്നൊക്കെ നിങ്ങളറിയണ്ടേ. എന്തായാലും ഞാൻ യൂട്യൂബ് ചാനൽ നടത്ത ആളല്ലേ. അപ്പം ഇന്ന് എന്ത് സംഭവിച്ചു, നാളെ എന്ത് സംഭവിക്കുന്നു നമുക്കറിയത്തില്ല, നാളെ ആരൊക്കെ ഇരിക്കുന്നു നമുക്കറിയത്തില്ല അല്ലേ. അപ്പം നമുക്ക് എന്തെങ്കിലും വീഴ്ചയോ എൻ്റെ കാലൊടിഞ്ഞ് എൻ്റെ കൈയൊടിഞ്ഞ് എന്നൊക്കെ പറയാനായിട്ട് ആൾക്കാർ വേണ്ടേ. കുറച്ചെങ്കിലും എന്നെ സ്നേഹിക്കുന്ന ഒരു 2-3 പേരെങ്കിലും കാണാതിരിക്കും. അപ്പോൾ അവൻ കുറച്ച് ദിവസം വീഡിയോ ഇടായിരിക്കുമ്പോൾ ഓർക്കത്തില്ലേ, അയ്യോ ആ ചേച്ചി എന്നെ വീഡിയോ ഇടാത്തത്, എപ്പോഴും ചെടികളുടെ ബ്യൂട്ടി ടിപ്സ് ഒക്കെ ഇടുന്ന ആണല്ലോ, എന്താ ഇടാത്തത് എന്നൊക്കെ വിചാരിക്കത്തില്ലേ. അപ്പോൾ അതൊന്നും നിങ്ങളറിയിക്കണമല്ലോ. അപ്പോൾ എൻ്റെ ഒരു കുടുംബമല്ലേ നിങ്ങളും, അപ്പോൾ നിങ്ങളെ അറിയിക്കണ്ടേ. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ വീഡിയോ ഇട്ടത് കേട്ടോ. എല്ലാവരും സേഫായിട്ടും സന്തോഷമായിട്ടിരിക്കും. മഴക്കാലമാണ്, വീഴാതെ സൂക്ഷിക്കുക. വീണ് പോയിട്ടുണ്ടെങ്കിൽ തീർന്നു, നമ്മുടെ ഭർത്താക്കന്മാരും മക്കളും ഒക്കെ നമ്മളെ സഹായിക്കും. അതുകൊണ്ടല്ല, നമ്മൾ വീണാൽ നമ്മുടെ കാര്യം പോക്കാണ് എന്ന് ചിന്തിക്കുക കേട്ടോ. ശ്രദ്ധിച്ചും കണ്ടും നടക്കുക, സന്തോഷമായിട്ടിരിക്കുക, നല്ല ഭക്ഷണം കഴിക്കുക. മഴയത്തൊക്കെ നല്ല ഇതെന്താ പറയുക, മഴയത്ത് നല്ല കഞ്ഞി കുടിക്കാൻ പറ്റും. നമ്മുടെ കർക്കിടക്കഞ്ഞി കുടിക്കണം, കർക്കിടക്കഞ്ഞി. ഈ മഴയത്ത് കേട്ടോ നല്ല സുഖം, നമ്മുടെ ബാക്ക് പെയിനും കാര്യങ്ങളൊക്കെ മാറിക്കിട്ടാൻ വേണ്ടി നല്ല. അടുത്ത ദിവസം ഞാൻ എൻ്റെ വീഡിയോ ഇടുന്നുണ്ട്, അപ്പോൾ വീഡിയോ കണ്ടൊക്കെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഹാപ്പി ആയിട്ടിരിക്കുക, വീഴാതെ തെന്നി വീഴാതെ നടക്കുക.
ഓക്കേ.